الله عند رسول فول مرنا بيدنا سعيكا غرياد كذن كرن يوم نشريت رمبدي بيكمبو بادي راتري كذن من بره يبدا بدا بجان مري لا وعلن سد سيلادو فوغم نبدي لادو بيتل بوي كذكم نسمية تادو فلي كعت بجادو يبدا أنا مري لا يبدا أنا مري لا يبدا يا لي مزرعة لي بري ملو الله عند رسول فول مرنا بيدنا سعيكا غرياد كذن നമ്മള കുറിച്ചൊന്ന് ചിന്തിക്കുമോനെ അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്താ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ വാത് നിർത്തുകയാട് രണ്ട് കാര്യം പറഞ്ഞു വാത് നിർത്തുകയാ ആരെങ്കിലും രണ്ട് കാര്യം തന്റെ ജീവിതത്തിൽ ചെയ്താ അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണവേദന കുറച്ചു കിട്ടണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം മരണവേദന കുറച്ചു കിട്ടണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം ഇൻഷാ അല്ലാഹു അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹു ചെയ്യൂലേ ചെയ്യൂലേ സുബൈക്ക് പള്ളിയെ നിസ്കരിക്കണം എന്നല്ല വേടിക്കണ്ട നിങ്ങൾ അത് വേടിക്കണ്ട രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നൊന്നുമല്ല എല്ലാവർക്കും അറിയുന്ന രണ്ട് ചെറിയ കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഉറക്കെ പറ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പാതിരാത്രി ഒരുമിച്ചു കൂടിയ പെങ്ങളെ പൊന്നുമോളെ പൊന്നുമോളെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ മരണവേദനവല്ലാത്ത വേദനയാട് ആ മരണവേദന കടന്നു വരുന്ന സമയത്ത് മരണം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പെങ്ങളെ മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ് റബീഉൽ അവ്വല് വിട പറയാ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് മുതൽ ചെയ്യാ തീരുമാനിക്കു ചെറുപ്പക്കാരാ ഇന്ന് മുതൽ ചെയ്യാ തീരുമാനിക്കു പൊന്നുമോളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം ഒരു ദിവസം ഇറങ്ങി വരികയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അസ്റായിൽ എന്ന മലക്ക് പറയുന്നു യാ റസൂലല്ലാ മൻസല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ അസറ മറാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് റൂഹ് പിടിക്കുന്ന മലക്ക് വന്നിട്ട് പറയുന്നു നബിയേ ഏതെങ്കിലും ഒരു ഹദ്ദാദിലെ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ ഓരോ ദിവസവും എല്ലാ ദിവസവും ആരെങ്കിലും അങ്ങയുടെ പേരിൽ മുടങ്ങാതെ പത്ത് സ്വലാത്ത് പറഞ്ഞാല് പെങ്ങളെ സമയമുണ്ടാകുമോ നൂറുമായിരവും പറയണമെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ രാത്രി മുതൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിട്ട് പാതിരാത്രി നീ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തമാശക്കാകട്ടെ കാര്യമാകട്ടെ കളിയാക്കിയാകട്ടെ ഒതുപുള്ളപ്പടാകട്ടെ ശുദ്ധിയുള്ളപ്പളാകട്ടെ ജോലി ചെയ്യുന്ന സമയത്താകട്ടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയമാകട്ടെ അടുക്കളയിൽ ഭക്ഷണം വെക്കുന്ന സമയത്താകട്ടെ എപ്പോഴെങ്കിലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും പത്ത് സ്വലാത്ത് പറഞ്ഞാല് യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ അവന്റെ റൂഹ് ഞാൻ പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഖുൽ അംബിയാ
അങ്ങയുടെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പത്ത് സലാത്ത് പറയുന്നവനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, പ്രവാചകന്മാരുടെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിക്കുന്നത് പോലെ ഞാനവരുടെ റൂഹ് പിടിക്കും. നബിയേ, ചെറുപ്പക്കാരാ തീരുമാനിക്ക് പൊന്നുമോരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വല് നമ്മളോട് വിട പറയുന്ന ഈ സമയത്ത് ഈ സ്വർഗ പൂങ്കാവനത്തിലിരുന്നിട്ട് ഉസ്താദേ, ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലത്തോട് എനിക്ക് മരണവേദന സഹിക്കാൻ കഴിയില്ല, എനിക്ക് മരണവേദന താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് പ്രവാചകന്മാര് വഫാത്തായതുപോലെ അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതുപോലെ അല്ലാഹുവേ പ്രവാചകന്മാര് ആദൻ നബിയും നൂഹ് നബിയും മൂസാ നബിയും ഈസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും സുലൈമാൻ നബിയും എല്ലാ പ്രവാചകന്മാര് വഫാത്തായതുപോലെ എനിക്കും മരിക്കണം ഉസ്താദ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പത്ത് സലാത്ത് പറഞ്ഞാല് അവന്റെ അവസാനം നന്നാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഒരു പത്ത് സ്വലാത്ത്. ഇന്നലെ എനിക്കൊരു സദസ് ഉണ്ടായിരുന്നു, ഇന്നലെ മൂവാറ്റുപുഴയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ ഒരു സദസ് ഉണ്ടായിരുന്നു. 225 കോടി സ്വലാത്ത് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ സദസ്. 2500 ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, അവര് ഒരു വർഷം കൊണ്ട് 225 കോടി സ്വലാത്ത് പറഞ്ഞിട്ട് ഇന്നലെ ആ സദസ്സിൽ എന്റെ ദുആയും പ്രസംഗവും ഉണ്ടായിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 25 കോടി സ്വലാത്ത് പറയണമെങ്കിൽ എത്ര പറഞ്ഞിട്ടുണ്ട്? 25 കോടി സ്വലാത്ത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ കോടികളൊന്നും പറഞ്ഞില്ലെങ്കിലും 10 സ്വലാത്ത് എല്ലാ ദിവസവും പറഞ്ഞാൽ നിന്റെ മരണം നന്നാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, നബിയുനാ റസൂലുള്ളാഹി ഇൻഷാല്ലാ ചെയ്തൂടെ, ഇൻഷാല്ലാ ചെയ്തൂടെ. നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. 10 സ്വലാത്ത്, 10 സ്വലാത്ത്. ഖുലൂത്ത് കബീർ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 2, 2. അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ എന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോയി, ഇന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഭക്ഷണം കടിച്ചു ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടക്കുകയാ, ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ നീ കിടക്കുകയാണ്. അല്ലാഹുവേ ആ സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, അസ്റായിൽ ഇറങ്ങി വരുന്നത്. പടച്ചവരെ, ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ അസ്റായിൽ എന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരികയാ, റൂഹ് പിടിക്കാൻ തുടങ്ങി, കാലിന്റെ തള്ളവരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി, വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാണ്. ആ സമയമുണ്ടല്ലോ അസ്റായിൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്, എന്തിനാ പെണ്ണേ പേടിക്കുന്നത്, നിനക്ക് വേദന സഹിക്കുന്നില്ലേ, നിനക്ക് മരണവേദന സഹിക്കുന്നില്ലേ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. ഹദ്ദാദ് പള്ളി നടത്തുന്ന റാതീബ്, അതിനോട് അനുബന്ധമായി സംഘടിപ്പിച്ച പരിപാടിയുടെ മൂന്നാമത്തെ ദിവസമാണ്. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുവോ, ഒരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുവോ, ഈ കൊടുത്താ കിട്ടുന്ന പതിവലവാ പറയുന്നത്, കൊടുത്താ കിട്ടുന്ന പതിവലവാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ താലിന്റെ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി, വേദന സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ ബക്കറ്റില് പൈസ ഇടുന്ന ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
അസ്രായിൽ നിന്നോട് ചോദിക്കുകയാ, മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ ചെറുപ്പക്കാരാ, ഇട്ടോ പൊന്നുപോരെ, ഉള്ളതിൽ നല്ലത് പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്ക് പൊന്നുപോരെ. പ്രതിഫലവാ പറയുന്നത്, അള്ളാഹുവേ അസ്രായിൽ നിന്നോട് ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്സിറു ഫിൽ ജന്നാ. ബക്കറ്റിൽ ഓരോരോ വസദക്ക ഇട്ടവരെ, കയ്യിലുള്ളതിൽ പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തവര്, സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ അസ്രായിൽ നിന്നോട് ചോദിക്കുകയാ, അല്ലാ തഖാഫു വലാ തഹസനു, എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്, എന്തിനാ കടന്ന് കരയുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്, നിനക്ക് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ, നിനക്ക് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ പൊന്നുമോനെ നോക്കടാ നോക്കടാ, വ അബ്സിറു ഫിൽ ജന്നാ, നീ കൊടുത്ത സദക്കയുടെ പ്രതിഫലം ഇതാ പൊന്നുമോനെ, ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, ഇതാണടാ പടച്ചവന്റെ സ്വർഗം. ലഹും ജന്നാത്തിനു തജിരി മിനു തഹ്തിഹാ അൽഅൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗം. ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് നീ കൊതിച്ച സ്വർഗമുണ്ടല്ലോ, ഇതാണടാ നോക്കടാ. وابصروا في الجنة സ്വർഗം കണ്ട് മരിക്കണോ പൊന്നുമോരെ, സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ. പ്രസവ വേദന അറിഞ്ഞ പെണ്ണ്, പ്രസവ വേദന അറിഞ്ഞ പെങ്ങളെ, നിനക്കേ അറിയ പൊന്നുമോളെ, എത്ര വഴുത് പറഞ്ഞാലും സിറാജിന വേദന അറിയില്ല. ഒരു പെണ്ണിനെ പ്രസവ വേദന അറിയൂ, ആ അറിഞ്ഞ നിന്നോട് പറയുകയാ, ഇതിനേക്കാളും പത്തിരട്ടി വേദനയുള്ള മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള്, പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സദക കൊടുക്കുന്ന മനുഷ്യ മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ട് മരണവേദന അറിയോതെ മരണപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല, പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഉള്ളതിലൊരു നല്ല സദക്ക കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ പ്രതിഫലം പറഞ്ഞു നിർത്താം, ഒറ്റ പ്രതിഫലം. ഈ ബക്കറ്റിൽ ഒരു രൂപയെങ്കിലും ഇട്ടവന് കിട്ടുന്ന പ്രതിഫലം, ഈ ബക്കറ്റ് വന്നപ്പോൾ ഒരു രൂപയെങ്കിലും അതിനകത്ത് ഇട്ടവന് കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഹദ്ദാദ് പള്ളിയുടെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 41 കോലത്തിൽ, പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ, കുഷ്ഠരോഗിയുടെ രൂപത്തിൽ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറു വലിച്ചു കൊണ്ടുവരുന്നവൻ, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവൻ, പട്ടിയുടെയും കഴുതയുടെയും രൂപത്തിൽ വരുന്നവർ, ഇങ്ങനെ 41 വിഭാഗത്തിൽ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഹദ്ദാദ് നഗറിലെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ, അള്ളാഹുവേ ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ എഴുന്നേൽക്കുന്നത് എങ്ങനെയെന്നറിയൂ. ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാ,
ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അവരെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറവകളെ പോലെ പറക്കുകയാണ്. അല്ലാഹു പടല്ലാഹുവിന്റെ പടച്ചവന്റെ സ്വർഗ്ഗ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ അതാ പറവകളെ പോലെ പറക്കുകയാണ്. പറന്ന് 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 എന്റെ പ്രിയമുള്ളവരെ അവരെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയിരിക്കുകയാ. ആ സമയത്ത് ഹാസിനുൽ ജന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, പറവകളെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഈ വിഭാഗത്തോട് ആ മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ നിങ്ങളാരാ? അല്ലാഹുവേ ആ മലക്ക് ചോദിക്കുകയാട്, നിങ്ങളാരാട്? അൽ റഅയ്തു സിറാത്, അൽ റഅയ്തു ഹിസാബ്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ സിറാത്ത് എന്ന പാലം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ പറവകളെ പോലെ പറന്നു വരുന്നല്ലോ. ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ സ്വർഗ പൂങ്കാവലത്തിലിരുന്നു കൊണ്ട് പടച്ചവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു സദക്കയെങ്കിലും കൊടുത്ത ബുപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ, വായിലൂടെ നുരയും പതയും വരുന്ന ദിവസമുണ്ടല്ലോ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, കൊച്ചുകുട്ടികളുടെ തലയിലെ രോമങ്ങൾ മുഴുവനും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ, മരണവേദനയുടെ വേദനയെന്ന് പറയുന്ന പ്രസവം അന്നത്തെ ദിവസമെങ്ങാണ് ഒരു പ്രസവിക്കുന്ന ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷാ എന്നല്ലാന്റെ ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ദിവസമുണ്ടല്ലോ. ചൂടുള്ള നാളുണ്ടേ ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂണാ, വണ്ടോസ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളാ. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, വിയർപ്പില് മുങ്ങിത്താകുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലെ പറവകളെ പോലെ പറക്കുന്നത് ആരെന്നറിയുമോ? പറവകളെ പോലെ പറക്കുന്നത് ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദീനിന് വേണ്ടി കൊടുത്തവരെ, പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ, അതുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ, അതുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? നമ്മുടെ മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും ചെറുപ്പക്കാരാ, നമ്മുടെ മക്കളെ മരിപ്പിക്കുകയാ. അല്ലാഹുവേ, മഹാനായ അസ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാർ കാരണക്കാരനായ അസ്റഫുൽ ഖൽക്കായ തങ്ങളുടെ ഏഴ് മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഈ ഏഴ് മക്കളെയും അല്ലാഹു മരിപ്പിച്ചിട്ട് പരീക്ഷിച്ചത് നബിയല്ലേ? എന്റെ പ്രിയമുള്ളവരെ, റുഖിയാ ബീവിയുടെ ജനാസയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന ബദറിന്റെ രണാങ്കണത്തിലെ യുദ്ധം കടിന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് വിജയിച്ച സന്തോഷത്തോട് അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഉസ്മാനി തങ്ങളോ ബദറിൽ പങ്കെടുത്തില്ല, കാരണം തന്റെ ഭാര്യക്ക് സുഖമില്ലാത്തത് കാരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് രോഗമായത് കാരണം ഉസ്മാന് തങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് തിരിച്ചു വന്ന് മസ്ജിദ് നബവിയിൽ കയറി നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീടിനകത്തേക്ക് കേറുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ
ആയിഷാ ബിബി റളിയല്ലാഹു തആല അർഗ അല്ലാഹുവേ വീടിനകത്ത് നിന്ന് കരയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആയിഷാ എന്റെ ആയിഷാ എന്റെ ആയിഷാ കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ ജന്നത്തിൽ ബക്കയിലേക്കൊന്ന് ഓടിപ്പോ നബിയേ റുഖിയാമോളുടെ ജനാസ കബറടക്കോ ജന്നത്തിൽ ബക്കയിലേക്ക് കൊണ്ടുപോയി നബിയേ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ ബദറിൽ നിന്ന് രക്ഷപ്പെട്ട് ബദറിൽ നിന്ന് വിജയിച്ച സന്തോഷത്തോടെ കയറി വന്ന പ്രവാചകർ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാ തന്റെ പൊന്നുമോള് മരിച്ച വാർത്തകറിഞ്ഞില്ല തന്റെ പൊന്നുമോള് മരിച്ച വാർത്തകറിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തിൽ ബക്കിയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയാ ബീവിയുടെ ജനാസ കബറിനകത്തെടുത്ത് വെച്ച് പലകകളെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാ അല്ലാഹുവിന്റെ റസൂലിനൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല തന്റെ പൊന്നുമോള് അവസാനമായൊന്ന് കാണാൻ പോലും റസൂലുള്ളാഹിനെ കഴിഞ്ഞില്ല എന്റെ പ്രിയമുള്ളവരെ ഏഴ് മക്കളുടെ മയ്യത്തിന്റെ മുകളിലും മണ്ണ് വാരിയിട്ട പ്രവാചകരാണ് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അതുപോലെ ഒരു വേദന റബ്ബ് നമുക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അഹങ്കരിക്കല്ലേ പെണ്ണേ അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയിൽ ലെവലിൽ നമ്മളോട് വിട പറയുമ്പോ തൊണ്ടക്കുഴിയിലെ റൂഹത്തുന്ന സമയത്ത് ആയിഷാ ബീവി പറയുകയാ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് ചെവി കൊണ്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മളോട് പറഞ്ഞത് അസ്സലാം നിസ്കാരം മറക്കല്ലേ പൊന്നുമോനെ മരിക്കുന്ന സമയത്തും നമ്മളോടൊരു മുന്നറിയിപ്പ് തന്നിട്ടാ പോയത് അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ ഫുട്ബോളിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പരിപാടിയുടെ പേര് പറഞ്ഞിട്ട് പടച്ചവന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ പ്രായമുള്ള വാപ്പമാര് സുബഹിക്ക് വേച്ച് വേച്ച് നടന്ന് നിന്റെ വീടിനകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ നിന്റെ ഉമ്മയുടെ ഉപ്പ നിന്റെ ഭാര്യയുടെ വാപ്പ രോഗം പിടിച്ച് കിടന്നിട്ട് പോലെ സുബഹിക്കെഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോ വീടിനകത്ത് കിടന്നുറങ്ങുന്നവരെ ഇത് കണ്ടിട്ട് പോലും പള്ളിയിൽ പോകാത്തവരെ പൊന്നുമോനെ നിന്റെ പൊന്നുമോന്റെ ജനാസ കാണാ തയ്യാറെടുത്തോ ചെറുപ്പക്കാരോ അല്ലാഹുവേ മഗ്രിബിന്റെ സമയത്ത് ഏറ്റവും അഫ്ളലായ സമയം ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം അല്ലാഹുവേ സീരിയലിന്റെ പെണ്ണിലിരുന്ന് ചന്ദനവടയും പരസ്പരവും ശ്രീധരവും കറുത്തമുത്തും പ്രണയവും കണ്ട് മതിമറന്ന് ചിരിക്കുന്ന പെണ്ണേ ഭർത്താവിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ട് കടത്തിയിട്ട് അല്ല നിന്നെ നെഞ്ചു പൊട്ടി കരയിപ്പിക്കും പെണ്ണേ അഹങ്കരിക്കല്ലേ പൊന്നുമോരെ ആരോട് വേണമെങ്കിലും കളിച്ചോ പൊന്നുമോരെ റബ്ബിനോട് കളിക്കല്ലേ റബ്ബിനോട് നീ അഹങ്കാരം കാണിക്കല്ലേ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ചെറുപ്പക്കാരാ അതുകൊണ്ട് പിരിയുകയോ അല്ലാനെ മറന്ന് ജീവിക്കുന്നവരെ നിനക്ക് ക്യാൻസർ വന്നാ നിനക്ക് രോഗം വന്നാ വേദനിക്കില്ല പക്ഷേ നിന്റെ പൊന്നുമോൻ എന്തെങ്കിലും വന്നാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുവോ പണം കൂടിയപ്പോ വലിയ വീട് കിട്ടിയപ്പോ പടച്ചവനെ മറക്കുന്ന പെണ്ണേ പണമയച്ചു തരുന്ന നിന്റെ ഭർത്താവിന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ അഹങ്കാരം എവിടെ പോകുമടി ആ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് നെഞ്ച് പൊട്ടിയിട്ട് സീരിയലിന്റെ മുന്നിലിരുന്ന് കരഞ്ഞതിന്റെ പത്തിരട്ടി അല്ലാഹു നിന്നെ കരയിപ്പിക്കും പെണ്ണേ റബിയില്ലവല് വന്നിട്ട് പോലും നന്നാകാത്തവളാ അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ചു കൂടിയവരോട്
അതേ രാത്രി പരിമിച്ച് കൂടിയവരോട് പൊന്നുമോനെ മറക്കല്ലേ, പൊന്നുമോനെ മറക്കല്ലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പാ രണ്ട് കിഡ്നിയും പോയിട്ട് ഉറപ്പേ, പാതിരാത്രി ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് ഉറങ്ങുന്ന മനുഷ്യരാ, കിടന്നുറങ്ങാൻ കഴിയില്ല, 58 വയസ്സുണ്ട്, പടച്ചവരെ ശ്വാസം മുട്ട് കാരണം എഴുന്നേറ്റ് ചാരിയിരുന്നാ ഉറങ്ങുന്നത്. ഒരു ഓപ്പറേഷന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിവിട്ടു, 98% തിരിച്ചു കിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ മക്കള് പോലും ഒപ്പിടാതെ മാറി നിന്നപ്പോ എല്ലാ പേപ്പറിലും ഒപ്പിട്ട് കൊടുത്തിട്ട് ക്യാൻസർ സെന്ററിന്റെ ചാരത്തുള്ള പള്ളിയിൽ പോയി റബ്ബേ രണ്ടര കഴുത്ത് നിസ്കരിച്ചിട്ടും ദുആ ചെയ്യണമല്ലോ. പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിൽ എടപ്പാടുള്ള ഒരു ചെറുപ്പക്കാര് പള്ളിക്കകത്ത് 4 വയസ്സുള്ള പൊന്നുമോനെ മടിയിൽ വെച്ചിട്ട് റബ്ബേ പള്ളിക്കകത്തിരുന്ന് കരയുകയാണ്. വാപ്പ കരയുന്നതിനെക്കാലം ശബ്ദത്തിൽ 4 വയസ്സുകാരൻ കരയുകയാ, നിസ്കരിക്കാൻ കഴിയുന്നില്ല. കൈയടിച്ചിട്ട് അടുത്തിരിക്കുന്ന സഹോദരന്റെ അടുക്കൽ പോയിട്ട് കുഞ്ഞു കിടന്ന് കരയുന്നല്ലോ, എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഉസ്താദ്, വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷം മക്കളില്ലായിരുന്നു, ഞാനും എന്റെ ഭാര്യയും 11 കൊല്ലം അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് റബ്ബെനിക്ക് തന്ന സമ്മാനമാ ഉസ്താദ്, റബ്ബെനിക്ക് തന്ന പൊന്നുമോനാ. ഡോക്ടർ പറയുന്നു എന്റെ പൊന്നുമോൻ 1 ആഴ്ച കൂടെ ജീവിച്ചിരിക്കൂ. എന്റെ പൊന്നുമോന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആയുസ് 1 ആഴ്ചയാ. അവന് ക്യാൻസർ ആ ഉസ്താദേ, അവന്റെ രക്തത്തിൽ ക്യാൻസർ പിടിച്ചു ഉസ്താദേ, എന്റെ പൊന്നുമോന്റെ ശരീരത്തിൽ അവയവങ്ങൾ മുഴുവനും നശിച്ചു കഴിഞ്ഞു, എപ്പ വേണമെങ്കിലും എന്റെ പൊന്നുമോ മരിച്ചു പോകാ. ഇവന് വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ റൂമിനകത്ത് കിടന്ന് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പള്ളിക്കകത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് 4 വയസ്സുകാരന്റെ ശരീരം മടിയിൽ വെച്ചിട്ട് വാപ്പ ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ. അവസാനമാ ചെറുപ്പക്കാരൻ പറയുന്നു ഉസ്താദേ, എന്റെ പൊന്നുമോൻ കിടന്ന് കരയുന്നത് കാണാൻ കഴിയുന്നില്ല, ഉസ്താദ് ഒന്ന് മരിക്കാൻ ദുആ ചെയ്യുവോ, 11 കൊല്ലം കിട്ടാൻ ദുആ ചെയ്തിട്ട് അല്ലാഹ് എനിക്ക് തന്ന എന്റെ പൊന്നുമോൻ മരിക്കാൻ ദുആ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യുവോ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ പൊന്നുമോനെ ഒന്ന് നോക്കി, അല്ലാഹുവേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ സിനാനയാ, എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ പൊന്നുമോന്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു, അല്ലാ മരിക്കാൻ ദുആ ചെയ്യാ മനസ്സനുവദിച്ചില്ല, മരിക്കാൻ ദുആ ചെയ്യാ മനസ്സനുവദിച്ചില്ല. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നു ഉസ്താദേ, ഓർമ്മ വെച്ചിട്ട് ഇന്ന് വരെ 1 വഖത്ത് പോലും ഞാൻ കഥയാക്കിയിട്ടില്ല, 1 വഖത്ത് പോലും കലയാക്കിയ ഓർമ്മ എനിക്കില്ല ഉസ്താദ്, അല്ല എന്തേ, അല്ല എന്തേ. അവസാനം എന്നോട് പറയുന്ന റബ്ബിനെന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പണം കൂടുമ്പോ 4 പേര് കൂടെ കൂടുമ്പോ സർബദം നിന്റെ കാൽക്കീടിനാണെന്നുള്ള ചിന്തയോടെ നടക്കുമ്പോ എടാ നിനക്കെന്തെങ്കിലും വന്നാ സഹിക്കും, നിന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാ, ഒരു പനി വന്നാ പറ്റുവോ, എടാ ഈ കാണുന്ന ഹദ്ദാദ് പള്ളിയുടെ പുറകിൽ നിന്റെ മോന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് നിന്റെ നെഞ്ചത്ത് കിടന്ന മോന്റെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിടാ, നിന്നെ കൊണ്ട് കഴിയുവോ, കരയാതെ നിന്നെ കൊണ്ട് കഴിയുവോ. പൊന്നുമോളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറെടുക്ക് പെണ്ണേ, അതുകൊണ്ട് അഹങ്കരിക്കല്ലേ, നന്നായിക്കോ. ആ പൊന്നുമോ മരിച്ചോ എന്നെനിക്കറിയില്ല, അല്ലാഹുവേ അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ, അല്ലാ ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ, അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നമ്മളെ വേദനിപ്പിക്കും. എന്റെ പ്രിയമുള്ളവരെ, ലക്ഷദ്വീപിൽ വാഴ്ന്നു പോയപ്പോ ഒരു ഉസ്താദിന്റെ സദസ്സിൽ വന്നിരുന്നു, അല്ലാഹുവേ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു, എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു.
ആ ഉസ്താദ് ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, എനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു. ഉസ്താദ്, എനിക്ക് അല്ലാഹു എനിക്ക് 9 മക്കളെ തന്നു. 9 പേരും മരിച്ചുപോയി ഉസ്താദ്, 9 മക്കളും മരിച്ചു. അത് പറയുമ്പോഴും ആ മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ നോക്കി, 9 മക്കളെ പ്രസവിച്ചു, 9 മരിച്ചു. ഉസ്താദേ, 9 മക്കളും മരിച്ചപ്പോ എന്റെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി ഉസ്താദ്. ഞാൻ ചോദിച്ചു, എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ, ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പറയുന്നു, ഉസ്താദേ എന്റെ ജോലി എന്തെന്നറിയോ, എന്റെ ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. 9 മക്കളും മരിച്ചുപോയ ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവേ പ്രാന്ത് പിടിച്ചിട്ട് റൂമിനകത്തടച്ചിട്ടാ വഴുതിന് വന്നതെന്ന് പറയുമ്പോ അവസാനം പറയുന്നു, ഉസ്താദേ എന്റെ ഭാര്യയുടെ അസുഖം മാറാനൊന്നു ദുആ ചെയ്യുവോ, എന്റെ ഭാര്യയുടെ അസുഖം മാറാനൊന്നു ദുആ ചെയ്യുവോ. പൊന്നുമോനെ, ഇതൊന്നും വിദൂരമല്ല, ഇത് നിനക്കും തരാൻ അല്ലാഹുവിന് കഴിവുണ്ട് പൊന്നുമോനെ. അതാത് പള്ളിയിൽ ജുമാ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ മുന്നിൽ തോർത്തു വിരിച്ചിട്ട് യാചിക്കുന്നവനെ കാണുമ്പോ 10 രൂപയുടെ നൂറ്റെടുത്ത് ചുരുട്ടിയിട്ടവന്റെ മുഖത്തെറിഞ്ഞിട്ട് പോകുന്ന പണക്കാരാ, നിന്റെ ഭാര്യ ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താൻ അല്ലാഹുവിന് കഴിവുണ്ട്. നിന്നി നൊന്ത് പ്രസവിച്ച നിന്റെ രക്തത്തിൽ പിറന്ന മക്കള് എന്റെ ഉപ്പാന് മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് ഹദാദ് പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താ റബ്ബിന് കഴിവുണ്ട് മറക്കല്ലേ. അതുകൊണ്ട് റബീഇന്റെ രാത്രിയാ, റബീഇന്റെ രാത്രിയാ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് പിരിഞ്ഞോ, അർഹമ റഹീമായ അല്ലാഹ് ഇങ്ങനൊരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാഹ്. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ നെഞ്ചിന്റെ മുകളില് മണ്ണ് വാരിയിടണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.